ആവശ്യം കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് തരുന്ന ഈ അനുഗ്രഹീതമായ സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശബ്ദത്തിൻ്റെ നല്ല പ്രയാസം എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ടെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഇടയാകുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ കർത്താവിനോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. കർത്താവെ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വചനം പ്രസംഗിക്കും. അതെന്നെ ഞാൻ കർത്താവുമായി ചെയ്തൊരു ഉടമ്പടിയാണ്. അതുകൊണ്ട് എത്ര ഭാരമുണ്ടെങ്കിലും ഇനോ കർത്താവിനെ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിന്ന ക്ഷീണങ്ങളെല്ലാം മറക്കും. ദൈവത്തിന് സ്തോത്രം. ഇത്ര വലിയ പദവി തരാൻ ഒരു യോഗ്യത ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ കർത്താവിൻ്റെ കരുണയ്ക്കായി ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം വായിച്ച സങ്കീർത്തനം കഴിഞ്ഞ 3 ആഴ്ചകളായി നമ്മൾ വായിച്ചു വരികയും ഒരു വലിയ സങ്കീർത്തനമായിരുന്നല്ലോ. അതുകൊണ്ട് 3 ആഴ്ചകളായി നമുക്ക് ഈ സങ്കീർത്തനം വായിക്കുവാൻ കർത്താവ് അവസരം തന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ഇതിവൃത്തമെന്ന് പറയുന്നത് ദാവീദ് തൻ്റെ യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ് 18-ാമത്തെ സങ്കീർത്തനം. അതിലെ ഓരോ വാക്യങ്ങളും തൻ്റെ അനുഭവത്തിനോട് ചേർന്ന് ഭക്തനായ ദാവീദ് പറയുന്ന സങ്കീർത്തന ഭാഗങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാനതിലെ 3 ഇന്ന് വായിച്ച ഈ വേദഭാഗത്തിലെ 3 വാക്യങ്ങളിലെ 3 അവസ്ഥകൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കതിൻ്റെ 32, 33, 34 വാക്യങ്ങൾ വായിക്കാം. ഒന്ന്, എൻ്റെ വഴി കുറവ് തീർക്കുന്ന ദൈവം. 2, അടുത്ത വാക്യം, എന്നെ ഗിരികളിൽ നിർത്തുന്ന ദൈവം. 3-ാമത്തെ വാക്യം, എന്നെ യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുന്ന ദൈവം. ദാവീദ് ഇവിടെ ഈ 3 വാക്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന 3 അവസ്ഥകൾ, തൻ്റെ ജീവിതത്തിലെ 3 അവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ ആ 3 വാക്യത്തിൽ വായിക്കുന്നത്. 1, എൻ്റെ വഴിയെ കുറവ് തീർക്കുന്ന ദൈവം. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുർഘടമേടുകൾ തനിക്ക് തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. തൻ്റെ വഴികളെല്ലാം ഇപ്പോഴും എളുപ്പമുള്ള വഴികളായിരുന്നില്ല. താൻ നടന്നു പോയ റോഡുകളൊക്കെ പരുക്കനായ റോഡുകളായിരുന്നു. ആ പരുക്കനായ റോഡുകളിലൂടെ കർത്താവിൻ്റെ ദാസൻ നടന്നു പോയപ്പോഴും ആ പരുക്കൻ റോഡുകളിലും അത് താണ്ടാൻ തന്നെ സഹായിച്ചത് കർത്താവാണെന്നുള്ള ധൈര്യം, ഉറപ്പ്, ആ തിരിച്ചറിവ് ദാവീദിനുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, എൻ്റെ റഫ് റോഡിലും എൻ്റെ വഴികൾ വലതും വളരെ ദുർഘടമുള്ളതായിരുന്നിട്ട് കൂടെ എൻ്റെ വഴികളിലെ കുറവ് തീർത്തത് എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. 2016 നമ്മുടെ വഴികളെല്ലാം എളുപ്പമുള്ള വഴികളായിരുന്നില്ല. കണ്ണുനീരിൻ്റെ വഴികളുണ്ടായിരുന്നു, കഷ്ടതയുടെ വഴികളുണ്ടായിരുന്നു, നിരാശയുടെ വഴികളുണ്ടായിരുന്നു, ഞെരുക്കത്തിൻ്റെ വഴികളുണ്ടായിരുന്നു. എന്നാൽ ഭക്തനോട് ചേർന്ന് ഇന്ന് പകൽ ഈ ഒടുവിലത്ത ദിനങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, എൻ്റെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം എന്നെ വിജയകരമായി ഈ വഴിയിലൂടെ നടത്താൻ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പൊ എൻ്റെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം. 2-ാമത്തെ താൻ പറയുന്ന ഈ ആശയം, എന്നെ ഗിരികളിൽ നിർത്തുമാറാക്കുന്ന ദൈവം. ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മലകൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ വലിയ മലയുടെയൊക്കെ മുകളിൽ, ആ പർവ്വതത്തിന് മുമ്പിൽ പകച്ചു നിന്നുപോയ സന്ദർഭങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു.
എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയങ്ങൾ, എങ്ങനെ ഈ പർവ്വതത്തെ കീഴടക്കുമെന്ന് അറിയാത്ത സമയങ്ങൾ ദാവീദിനുണ്ടായിരുന്നു. ഞാൻ ആ സംഭവങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ, പർവ്വത സമാനമായ പ്രതിസന്ധികൾ, ഇതിനെയൊന്നും തരണം ചെയ്യാൻ ദാവീദിന് കഴിയില്ലെന്ന് നല്ലതുപോലെ തനിക്കറിയാമായിരുന്നു. ആ പർവ്വതത്തിനൊക്കെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിന്ന് വാവിട്ട് നിലവിളിച്ച അനുഭവങ്ങൾ ഒരുപക്ഷെ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. സങ്കീർത്തനം വായിക്കുമ്പോൾ പല സമയത്തും നമുക്കങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ അപ്പനും എന്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ വാക്യമൊക്കെ പറയുമ്പോഴുണ്ടല്ലോ വാവിട്ട് കരഞ്ഞെഴുതുന്ന ഒരു കൊച്ചുകുട്ടി കരയുന്ന പോലെ കരഞ്ഞ് ദാവീദ് പറയുന്ന ചില ജീവിത അനുഭവങ്ങളാണ്. എന്റെ ജീവിതത്തിന് മുമ്പിലെ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ ഞാൻ ഒടുവിൽ തന്നെ പറയുകയാണ്, ആ പർവ്വതത്തെ ഫേസ് ചെയ്യാൻ എനിക്ക് ദൈവം കൃപ തന്നെന്നു മാത്രമല്ല, ആ എന്നെ ആ പർവ്വതത്തിന്റെ മുകളിൽ എന്റെ കാലുകളെ നിർത്താൻ എന്റെ ദൈവം എനിക്ക് കൃപ തന്നു. സ്തോത്രം. ഇന്ന് പകലും നമ്മുടെ അനുഭവം അത് തന്നെയാ. പർവ്വത സമാനമായ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വർഷം നമുക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അത് വലിയ വഴികളിലൂടെ, പല വഴികളിലൂടെ നമ്മെ ആഞ്ഞടിച്ചു. എന്തു ചെയ്യുമെന്നൊക്കെ വാവിട്ട് കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിനു സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിന് മുമ്പിലും നിൽക്കാൻ ദൈവം നിന്ന കൃപയ്ക്കായി ഇന്ന് പകല് ദൈവത്തിനു സ്തോത്രം ചെയ്യണം. എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്ന എന്റെ ദൈവം, ഹല്ലേലൂയാ, എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്ന ദൈവം, പർവ്വത സമാനമായ പ്രശ്നങ്ങളെ അതിനെ നേരിടാൻ ബലം തരുന്നവൻ മാത്രമല്ല, അതിനെ എന്റെ കാൽ കീഴാക്കി തരുന്ന എന്റെ ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്നാണ് കർത്താവിന്റെ ഭക്തൻ ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വന്നേക്കാം. എങ്ങനെ കീഴടക്കാൻ കഴിയുമെന്നും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പർവ്വതങ്ങളെ നേരിടാനുള്ള ബലം തരിക മാത്രമല്ല, നമ്മുടെ കാൽ കീഴിൽ അതിനെ ആക്കി തരുന്ന ഒരു ദൈവം കൂടിയാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാവിലെ മറന്നു പോകരുത്. കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം, ജോലിയിലെ പ്രശ്നമായിരിക്കാം, ഭാവിയുടെ പ്രശ്നമായിരിക്കാം, നിന്റെ വ്യക്തിപരമായ ശരീരത്തിന്റെ പ്രശ്നമായിരിക്കാം, ഏത് പർവ്വതത്തെയും അതിന്റെ മുകളിൽ നിന്നെ നിർത്തി നിന്റെ കർത്താവിനെ ഉയർത്താൻ ഭാഗ്യം തരുന്ന ദിവസങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്ന ദൈവം ഒടുവിൽ താൻ പറയുന്ന ഇങ്ങനെയാണ്, എനിക്ക് യുദ്ധങ്ങളുണ്ട്, പക്ഷെ ആ യുദ്ധങ്ങൾ ചെയ്യാൻ എന്നെ പരിശീലിപ്പിക്കുന്ന ദൈവം. യുദ്ധങ്ങളെ ദൈവം മാറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ മൂന്ന് കാര്യം നോക്കുമ്പോ, വഴിയെ റഫ് വഴി മാറ്റുന്നില്ല, പക്ഷെ വഴിയിൽ നിൽക്കാൻ ദൈവം കൃപ തരുന്നു. മലകളെ ദൈവം മാറ്റുന്നില്ല, മലകളുടെ മുകളിൽ നിൽക്കാൻ ദൈവം കൃപ തരുന്നു. ഇവിടെ ശ്രദ്ധിക്കും, യുദ്ധങ്ങളെ മാറ്റുന്നില്ല, യുദ്ധം ചെയ്യാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരികയാ. എന്റെ കൈകളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്ന ദൈവം, എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എന്നെ പരിശീലിപ്പിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യുദ്ധങ്ങൾ ചെയ്യാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ദൈവം. നമ്മുടെ ഈ ട്രൈബൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നായാട്ടിന് വേണ്ടി ഒരു വീട്ടിൽ ജനിച്ച ആൺകുട്ടിയെ കൊച്ചു പ്രായത്തിൽ തന്നെ കാട്ടിൽ കൊണ്ടുപോയി വിടും. കോരവനത്തിന് അകത്ത് ഈ കൊച്ചിനെ കൊണ്ടുപോയി വിട്ടിട്ട് ആ രാത്രി മുഴുവൻ ഈ ആൺകുട്ടി ആ കൊടുങ്കാട്ടിൽ കഴിച്ചു കൂട്ടണം. അവൻ ധീരതയുള്ളവനായി മാറാൻ, അവന്റെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെ മനസ്സിലാക്കുവാൻ കൂർമ്മശക്തി ഉണ്ടാകാൻ, അവനെതിരെ വരുന്ന മൃഗത്തിന്റെ അലർച്ച കേൾക്കുമ്പോൾ അതേത് മൃഗമെന്ന് തിരിച്ചറിയാനൊക്കെ ഒരു കാട്ടിൽ ഈ ആൺകുട്ടി പരിശീലിച്ചേ മതിയാകും. അവരുടെ രീതി പ്രകാരം ഈ ആൺകുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രതീതിയിൽ അവനവിടെ നിൽക്കണം. അവന്റെ അപ്പൻ അവിടെ വിട്ടിട്ട് മാറിപ്പോകും, അവന്റെ കൂടെ ആരുമില്ല. പക്ഷേ
ഇവൻ കാണാതെ, ഇവൻ ഒരു അപകടവും സംഭവിക്കാതെ വിധത്തിൽ ഇവന്റെ അപ്പൻ അവനിൽ നിന്ന് ചില അടികൾ മാറി അവനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ അടുത്ത് അവൻ കാണാതെ നിൽപ്പുറപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ കുട്ടിക്ക് പരിശീലനം കിട്ടുമ്പോൾ തന്നെ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ ഈ കുട്ടിയെ കീഴടക്കാൻ വരാതിരിക്കേണ്ടതിന് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അവന്റെ അപ്പൻ അവനെ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊണ്ട് മാറി അവനെ സംരക്ഷിക്കാൻ നിൽപ്പുണ്ട്. അവനെ ആക്രമിക്കാൻ ഏത് മൃഗം വന്നാലും അവന്റെ അപ്പന്റെ കയ്യിലെ വില്ലിൽ നിന്ന് പാഞ്ഞു വരുന്ന അമ്പേറ്റ ആ മൃഗം താഴെ വീഴും. ഈ കുട്ടിക്കൊരു പോരല് പോലും സംഭവിക്കാതെ അവന്റെ അപ്പനെ സംരക്ഷിക്കും. പക്ഷേ ഈ കാട്ടിൽ ഇവൻ ഒറ്റയ്ക്ക് നിർത്തി ഈ കുട്ടിയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പല സ്ഥലത്തും ഒറ്റയ്ക്ക് നിർത്തിയേക്കാം. പല യുദ്ധങ്ങളുടെയും മുമ്പിൽ എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് സ്വയം ഭയപ്പെടുന്ന സമയങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഓർക്കണം, ദൈവം നിന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. യുദ്ധങ്ങൾക്ക് നമ്മുടെ കൈകൾക്ക് പരിശീലനം നൽകി തന്ന് നമ്മെ നല്ലൊരു യോദ്ധാവാക്കി നിർത്താൻ നമ്മെ കർത്താവ് യുദ്ധങ്ങളിലൂടെ നടത്തുമ്പോൾ ദൈവം നമ്മെ ഒരിക്കലും അപകടം സംഭവിക്കാതെ സംരക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം കൂടെ ഇന്ന് രാവിലെ മറന്നു പോകരുത്. മൂന്നനുഭവങ്ങൾ. എൻ്റെ ദുർഘടമേടുകളിൽ എൻ്റെ വഴിയെ കുറവ് തീർക്കുന്ന ദൈവം, എൻ്റെ പർവ്വത സമാനമായ പ്രശ്നങ്ങളിൽ അതിൻ്റെ മുകളിൽ എൻ്റെ കാല് ഉറപ്പിച്ചു നിർത്തുന്ന ദൈവം. മൂന്ന്, എൻ്റെ യുദ്ധങ്ങളിൽ അത് ചെയ്യാൻ എൻ്റെ കൈകൾക്ക് പരിശീലനം നൽകുന്ന ദൈവം. ഇന്ന് രാവിലെ ഇത് നമ്മുടെ അനുഭവം തന്നെയാണെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. ഇതുവരെയും നിലനിർത്തിയ ദൈവം ഇനിയും മുന്നോട്ട് നടത്തുമെന്ന് വളരെ തൻ്റെ ഇടത്തോടെ വിശ്വസിപ്പാൻ ഇന്ന് രാവിലെ നമ്മെ കൊണ്ട് കഴിയട്ടെ. എൻ്റെ വഴിയുടെ കുറവ് തീർക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പർവ്വത സമാനമായ പ്രശ്നങ്ങളിൽ എനിക്ക് ധൈര്യം തന്ന് അതിൻ്റെ മുകളിൽ എന്നെ വിജയിയായി നിർത്താൻ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. എന്നെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ആ ദൈവമാണ് എന്റെ ദൈവം, ആ യഹോവ ജീവിക്കുന്നു. ഒടുവിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്നത്, എന്റെ ദൈവം ജീവിക്കുന്നുണ്ട്, എന്റെ പാറ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. രാവിലെ നമുക്കും പറയാൻ കഴിയുന്നത്, പാറയായ എന്റെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ നിലനിർത്തിയത് എന്റെ മിടുക്കല്ല, യോഗ്യതയല്ല, കഴിവല്ല, എന്റെ പ്രാപ്തിയല്ല, പ്രാർത്ഥനയല്ല, ഉപവാസമല്ല, ആരാധനയല്ല, നമ്മുടെ കൂട്ടായ്മയല്ല, നമ്മുടെ വഴി കുറവ് തീർത്ത ദൈവമാണ്. ഗിരികളിൽ നമ്മെ നിർത്തുവാൻ കാലിന് ബലം തന്ന ദൈവമാണ്. യുദ്ധത്തിന് കൈകളെ അഭ്യസിപ്പിച്ച ദൈവമാണ്. ഇന്ന് രാവിലെ ആ ദൈവത്തിന് ആരാധന കൊടുക്കാൻ ദൈവദൗഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. സാക്ഷ്യത്തെ